ഈ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും കൊള്ളത്തില്ല. ഓ ഇരിക്കുന്നു, ആ ബാക്ക്ഗ്രൗണ്ട് നശിപ്പിക്ക. ചുമ്മാ അല്ല, എന്റെ ഹെഡ്ഫോൺ അല്ലേ ഇത്? ഞാനിത് എവിടൊക്കെ നോക്കിയെന്നറിയോ? എന്താ നിങ്ങൾക്ക് എന്തിനാ അത്? എന്റെ ഈ വീടിനൊക്കെ നല്ലത് വീടിന് മുന്നിൽ സെൽഫി. അയ്യോ, ഓടി വാടാ. എന്തുവാടാ ചെറുക്കന്റെ പെണ്ണിനെ അങ്ങോട്ട് വിളിക്കടാ. ഞാൻ സെൽഫി ഒരു പല മോഡലായിട്ട് എടുത്തതാ. എടാ മാറാ, അതിന് വൈകാത്ത വട്ടി കയ്യാറ് കയറാൻ പോണോ? ഓക്കെയല്ലേ, പെട്ടെന്ന് കയറി വിളിക്കാച്ചാ. എന്തെടുക്കുമായിരുന്നു? നല്ല ലുക്കറുണ്ടാ. എന്തെടുക്കുമായിരുന്നു നീ? ഞാൻ സെൽഫി എടുക്കായിരുന്നു. ഇങ്ങനെ സെൽഫി എടുത്തോണ്ടോ നടന്നോ? നിന്റെ കൂടെ പഠിച്ച സുൽഫി അവന്റെ മൂന്ന് പിള്ളേരെ എടുത്തോണ്ട് നടക്കുക. ഇപ്പഴും നീ സെൽഫി എടുത്തോണ്ട് നടന്നാ മതിയോ? എന്തെങ്കിലും ഉത്തരവാദിത്തം അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. സുൽഫി അവിടെ നിന്ന് മൂന്ന് പിള്ളേരെ എടുക്കട്ടെ, ഈ വരുന്ന ചിങ്ങത്തിൽ ഇവിടെ ഒരു കല്യാണം നടക്കും. ഒരു കാര്യം ചെയ്യ്, നീ അമ്മയോട് സംസാരിക്ക്, ഞാൻ ഓക്കെയാണ്. ആര്? അല്ല, എന്റെ ഒരു കല്യാണം കൂടെ കഴിക്കുന്ന കാര്യമല്ലേ നീ പറഞ്ഞു? അയ്യോ, ഇത്രയും വലിയ ഭൂതിയൊന്നും അല്ലല്ലോ അച്ഛന്. അച്ഛാ ഞാൻ വേറെ കേസ് പറയാം. അതല്ല അച്ഛാ, അച്ഛന്റെ ഈ പൊന്നുമോനെ കല്യാണം നടക്കും. എടാ, ജോലിയും കൂലി ഇല്ലാത്ത നിനക്കാരാണ് പെണ്ണ് തരുന്നത്? ഈ ജോലിയും കൂലി ഇല്ലാത്ത അച്ഛൻ ആരാണ് പെണ്ണ് തന്നത്? അത് ഞാൻ വിളിച്ചോണ്ട് വന്നെ. വിളിച്ചോണ്ട് വന്നത്? അച്ഛാ, അച്ഛന്റെ അതേ ജനസാണ്, അച്ഛന്റെ അതേ രക്തമാണ്, അച്ഛന്റെ അതേ ബ്ലഡ് ആണ് എനിക്ക്. അപ്പൊ ഞാനും അതേപോലെ ഒരെണ്ണത്തിന് വിളിച്ചോണ്ടിഞ്ഞ് വരും. അത് ചെയ്യുന്ന മോശമാണ്, പെൺപിള്ളേരെ അങ്ങനെ വിളിച്ചോണ്ട് വരരുത്. ഞാനൊരു കേസ് പറയട്ടെ അച്ഛാ, ഇനി വേറൊരു കേസുണ്ട്. ഞാൻ വിളിച്ചോണ്ട് വരാൻ പോണേ ആരാന്നറിയാവോ? പെണ്ണിന്? അല്ല, നല്ല കോടീശ്ശേരിയായ ഒരു പെണ്ണിന്. നല്ല കോടീശ്ശേരിയാ? ഞാൻ മക്കളെ ഞാൻ പറയുന്നേ, നമ്മുടെ പരിവത്തിൽ നമുക്ക് കൊക്കിനൊക്കെ കൊത്താവൂ. ഈ കൊക്കിനതും കൊത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോണത്. അച്ഛാ, എന്തായാലും ഈ പ്രേമം എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കണം. റിസ്ക് ആണോ? അപ്പൊ നമ്മൾ പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട്ടിലും കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല, നമ്മുടെ വീട്ടിലും കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല. ഇങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? വരുന്ന തലമുറയ്ക്ക് വീണ്ടും കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാതായി പോ. ഇപ്പൊ അച്ഛൻ ചെയ്തോണക്കോല്ലേ, അമ്മയുടെ വീട്ടിലും കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല, ഇവിടെ നിവർത്തിയില്ല, അതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ അങ്ങനല്ല, എന്റെ ഇതോടുകൂടി ഇനിയുള്ള തലമുറ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ളവരായിട്ട് മാറണം. അതായിക്കോട്ടെ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇനി മുതലൊരു മാറ്റത്തിന് വേണ്ടി ഞാനൊരു കോടീശ്ശേരിയെ കെട്ടണം. കോടീശ്ശേരി കണ്ടു വെച്ചിട്ടുണ്ടോ? പിന്നെ ഫേസ്ബുക്കിൽ കൂടെ ഞാനൊരു പെണ്ണുമായിട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് അപ്പൊ ഞങ്ങള് ചാറ്റിംഗ് ഒക്കെ ചെയ്തു. അവള് ബേടാ ടീമാച്ചാ. അതൊക്കെ ശരിയാവോ? അതൊക്കെ സത്യം. എട്ട് ടിപ്പർ ഉണ്ടല്ലോ പറഞ്ഞ്. മൊത്തം നിന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കുന്ന തോന്നുന്നു. ഇല്ല, അതൊക്കെ ശരിയാ. ഞാൻ കഴിയണ്ടെ. അഥവാ നമ്മളിപ്പോ അവരെ വിളിച്ചോണ്ട് വന്നു, ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരു പത്ത് മാസം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒളിച്ചു താമസിക്കും. പത്ത് മാസം കഴിയുമ്പോഴത്തേക്ക് അതോ കോംപ്രമൈസ് ആവത്തില്ലേ? അല്ല, ഇതെന്തോ എനിക്ക് മനസ്സിലായില്ല. ഒരു ഉപ്പി എടുത്തടിക്കും. ഉപ്പി എടുത്തടിക്കുന്നു. ഒരു കുഞ്ഞിനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അമ്മായി അപ്പൊ ഞങ്ങൾ കോംപ്രമൈസ് ആയോ? നിന്റെ കാൽക്കുലേഷൻ ഭയങ്കര കേട്ടോ, മൈൻഡ്. അപ്പൊ എന്താണെങ്കിലും തെറ്റാ, ഓരോ മോളേ ഉള്ളെന്ന് പറഞ്ഞാ. പക്ഷെ വേറെ കേസുണ്ട്. ഞാൻ അവരടുത്ത് പറഞ്ഞിരിക്കണം, ഞാൻ നമ്മള് വലിയ സെറ്റപ്പ് ആണ്. സെറ്റപ്പ് ആണല്ലോ. അതല്ല അച്ഛാ, പിന്നെ ഇത്രയും വലിയൊരു കോടീശ്വരി സ്നേഹിക്കുമ്പോ നമ്മളെ വീട് ഇതാണ്, നമുക്കൊരു നിവൃത്തിയില്ല, അച്ഛൻ മറ്റേ ടാപ്പിങ്ങിന്റെ പണിയാണെന്നൊക്കെ പറഞ്ഞ അച്ഛാ. അതുകൊണ്ട് അങ്ങനൊന്നുമല്ല അച്ഛൻ, നമ്മൾ വലിയ സെറ്റപ്പാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതിനിപ്പോ എന്താ കുഴപ്പം? അല്ല അല്ല, അവരെന്താ എന്തെങ്കിലും കാണാൻ വരികയോ അടിക്കാൻ കാണാൻ ചെറുതുണ്ടോ? ഈ വീടാണ് നമ്മളെ വീടാണ്. എപ്പോഴും ഞാൻ സെൽഫി എടുത്തിട്ട് കൊടുക്കുന്നത് മനുവിന്റെ അച്ഛാ. മനുവിന്റെ അച്ഛാ, മനുവിന്റെ അച്ഛനൊക്കെ ഒരു കാര്യം പറയണം. പറ അകത്ത് വെച്ച ടി വി ആര് തലതിരിച്ചു വെച്ചത്? തലതിരിച്ചു വെച്ചത് ടി വി ആര് തലതിരിച്ചു വെച്ചത്? യോഗാസനം പരിപാടി ശീർഷാസനം കാണിക്കുന്നതാ. കൊച്ച മിന്റെ ഒറ്റ മിന്റെ ഒരു കോള് വരുന്നേ. ആരാതൊരു കോള് വരുന്നത്? അച്ഛാ, മറ്റേ ഞാൻ പറഞ്ഞില്ല പ്രണയിച്ച പെണ്ണ്? അവളാ വിളിക്കുന്നത്. ഒന്ന് പിടിക്കാനല്ല കോളെടുത്തത്. ഹലോ, ആ പറമോളെ, എവിടെ പോന്നു? അമ്പലത്തിലാ? ഇങ്ങോട്ട് വരുന്നാ? അയ്യോ, അല്ല ഇങ്ങോട്ട് ഇപ്പൊ വരണമെന്നില്ല. അതെ, ഞങ്ങൾ ഒരിടത്തരെ പോവാൻ. അയ്യോ, അങ്ങനെ പറയല്ലേ, നിർബന്ധം പറയല്ലേ. അയ്യോ, വരുവോ അച്ഛനുമാട്ടോ? ശരി ശരി ശരി, ഓക്കെ. പ്രണയിച്ചൊരു പെണ്ണെന്ന് പറഞ്ഞില്ലേ കോടീശ്ശേരി? ആ പെണ്ണ് എന്റെ വീട് കാണാനുണ്ട്, അച്ഛനെ കൊണ്ടും കൊണ്ടുവരുന്നതാ. പോരെ അച്ഛൻ, ഞാൻ ഭയങ്കര സെറ്റപ്പ് ആണെന്നൊക്കെയല്ലേ പറഞ്ഞു വെച്ചേക്കുന്നത്? ഞാനിപ്പോ എന്തോ ചെയ്യും, അത്രയും കോടീശ്വരി ടീമാണ്. നമ്മളിപ്പോ പെട്ടെന്ന് ഞാൻ വിചാരിച്ച കല്യാണം കഴിഞ്ഞൊക്കെ ഇതൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ചെയ്യാന്ന്. എത്ര നാള് കള്ളം പറഞ്ഞിരിക്കാൻ പറ്റും? മനുവേ, നമ്മളെ തമ്പി സാറില്ലേ, തമ്പി സാർ അമേരിക്കയ്ക്ക് പോയപ്പോ ഈ വീട് എന്നെയാ നോക്കാൻ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞാനൊന്ന് തുറന്നല്ല, ഒന്ന് വൃത്തിയാക്കി ഇടാൻ പറ്റുമോ എന്ന് നോക്കിട്ട് പോയാ. വന്നതാ? അതെ, ദൈവമാടാ.
നിന്നെ ഇവിടെ എന്നെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. നീ എന്റെ എന്നും നല്ലൊരു സുഹൃത്താ. അതെ, തമ്പിച്ചാനോടെ അമേരിക്കയിലല്ലേ. പിന്നെ ഇപ്പാളെ ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു. അപ്പൊ അവർ വലിയ ക്യാഷ് ടീമൊക്കെയാണ്. അപ്പൊ ജസ്റ്റ് അവരൊന്നും ഇന്ന് കാണാൻ വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ അതുവരെ ഈ വീട് ഞങ്ങളെ വീടായിട്ടൊന്നു. ഈ വീടോ? ഒരു മണിക്കൂറത്തേക്ക്. എടാ തമ്പിച്ച, ഞാൻ എനിക്ക് മാസ ശമ്പളം തന്നാണ് ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. സത്യസന്ധമായിട്ട് ജോലി ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം. ഞാൻ അതേ ചെയ്യുള്ളൂ. എന്നെ അതിനൊന്നും കിട്ടത്തില്ല. നീ വേറെ അല്ലേ, ഞാൻ ഒരു മണിക്കൂറത്തേക്കുള്ള കേസേ ഉള്ളൂ. ഒരു മണിക്കൂറും ഇല്ല, ഒരു മണിക്കൂറും ഇല്ല, വേറെ പണി നോക്ക്. നിന്റെ പഴയ ഗൂഗിൾ പേ നമ്പർ തന്നെയല്ലേ? ഏത് പഴയ ഗൂഗിൾ പേ നമ്പർ? പഴയതൊക്കെ തന്നെ. അതല്ല, 2008 എന്ന് പറഞ്ഞാൽ അതോടെ അങ്ങ് വീഴും. ഇപ്പോഴോ എന്താ പുളിക്കുവോ? കാര്യം പറഞ്ഞാല് സത്യസന്ധമല്ലാത്തൊരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. പക്ഷെ നിനക്കൊരു നല്ല കാര്യം വരുമ്പോഴത്തേനും ഞാൻ അതിനെ എതിർത്ത് നിൽക്കത്തില്ല. പക്ഷേ എനിക്കറിയാം, ഈ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഗൂഗിൾ പേയിലോട്ട് എന്നൊന്ന് വിട്ടേക്കണം. സത്യമായിട്ട് അതിനകത്ത് ആ നല്ല പുള്ളിയുടെ പുതിയ ഡ്രസ്സൊക്കെ പുള്ളി പോയിട്ട് വരുമ്പോഴത്തേന് ഇടാനായിട്ടുള്ള പുതിയ ഡ്രസ്സൊക്കെ ഇവിടെ അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഇത് ഇവരോടൊന്നും ചെന്നേക്കരുതെന്ന് പറയണം. എനിക്ക് ഇവരുടെ സ്വഭാവം അറിയാതുകൊണ്ടാണ്. ഒരു മണിക്കൂറത്തെ കേസേ ഉള്ളൂ അവര് പറഞ്ഞതുകൊണ്ട് മാത്രം. തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കും. ഞാൻ പോകുന്നില്ല, ഞാൻ ഈ ഭാഗത്തൊക്കെ തന്നെ കാണും. നീ താക്കോൽ താക്കോൽ വേണ്ട, തുറന്ന് ഞാൻ ഇതിനകത്ത് കാണും. നീ ഇങ്ങോട്ട് ഇറങ്ങി വരല്ലേ, ഒന്നും പറയാല്ലേ. ചതിക്കില്ല, ഞാൻ ഇങ്ങോട്ട് വരത്തൊന്നുമില്ല. അവന്റെ കാല് പിടിക്കാൻ പോകുന്നു. അച്ഛാ, ആവശ്യം എന്റെയാണോ? എന്റെ ആവശ്യമാണോ? ഒരു മണിക്കൂറത്തുള്ള കേസല്ലേ ഉള്ളൂ. നമ്മളെ വീടാന്ന് പറയും, ബാക്കി എന്താ വരുന്നത് പോലെ ഞാൻ പിടിച്ചോളാം. എനിക്കൊന്നല്ല അവളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? വാ, ഇനി മുതൽ നമ്മളെ വീടാണ്. വാ, അത് വേണോ? കാലക്കാല വൃത്തിയാക്കിയിട്ട് കയറണം. അന്തസ്സോടെ അങ്ങോട്ട് ജാലി അങ്ങോട്ട് ചെല്ലുന്നത്. അച്ഛാ, അവന്റെ ഒരു ആവശ്യമല്ലേ, നമ്മളത് നിറവേറ്റി കൊടുക്കണം. അവര് വരുമ്പോ നമ്മൾ ഒന്നും പറയാൻ പറഞ്ഞത് നിന്നാ മതിയല്ലേ. ഞാനൊരു കേസ് പറയാം. അവര് ഭയങ്കര ഈ കൾച്ചർ തീമാണ്. മിച്ചറല്ല, കൾച്ചർ. ഭയങ്കര കൾച്ചർ മീൻസ് അറിയില്ല, മനസ്സിലായില്ല. നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ടീമാണ്. നമുക്കൊണ്ടല്ലോ. എത്ര? ഞാൻ പഴയ 55 വരെ എനിക്ക് എണ്ണ അറിയാം. ഈ കുറേ സംസാരിക്കല്ലേ. നമ്മളടുത്ത ബാബു ഒരു അത്ര എണ്ണൂല്ല. ഞാൻ പറഞ്ഞു, ഞാൻ അഥവാ അവരെന്തെങ്കിലും ഒക്കെ സംസാരിച്ചാൽ വിവരക്കേടൊന്നും വിളിച്ച് പറയരുത്. ഇടപ്പം നിനക്കൊരു നല്ലതിന് വേണ്ടിയല്ല, ഞങ്ങൾ എന്തോ പറയണം. ഇംഗ്ലീഷ് പറഞ്ഞ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ. It's okay, fine. It's okay, fine. It's okay, fine. It's okay, fine. ഞാൻ പറയാം ചില സമയത്ത് വെരി ബാഡ്. ഇത് രണ്ടെണ്ണം പറഞ്ഞാൽ മതി. വെരി ബാഡ്. അഥവാ കൈവിട്ട് പോയാൽ ഞാൻ മഴ വരുന്നു എന്ന് പറഞ്ഞ സിഗ്നൽ തരും. അപ്പോഴത്തേക്ക് മിണ്ടായിരുന്നാ മതി. നീ പേടിക്കുന്ന കാര്യം നമുക്ക് ഞെട്ടിക്കാതാ അവര്. ആണോ? കേട്ടോ, ഞങ്ങൾ അങ്ങോട്ട് കയറാം. വലുതാല വെച്ച് കയറ്. അമ്മൂമ്മയും കൂടെ വിളിച്ചു. ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. വലുതാല വെച്ച് കയറ്. നശിപ്പിക്കല്ല, അവനവിടെ ഉണ്ട്. സുധീഷേ, അമ്മയും അച്ഛനും അങ്ങോട്ട് കയറി നിന്നിട്ടുണ്ട്. ആ ശവൊന്നും തുറക്കല്ലേ, കളവെടുത്ത് പറ. ഇവിടെ കഴിക്കാൻ പറ്റില്ല. ആ തുടങ്ങിയടാ എന്റെ പൊന്നെ. അമ്മേ, നമുക്ക് ഇനി മുതൽ നമ്മളെ വീട് ഇതല്ല. അതാ അങ്ങോട്ട് പോകത്തില്ല. എന്റെ മൂപ്പിലാന നടക്കി ഇത് ഈ മണ്ണില്ല, ഇവിടെയാണ്. ഞാൻ എന്റെ മൂപ്പിലാന വിട്ട് ഞാൻ വരത്തില്ല. ഞാൻ പറയുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ല. ഞാൻ വരത്തില്ല പറഞ്ഞത്. അങ്ങനെ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ അവിടെ ഉണ്ട് മൂപ്പിലാൻ. എഴുതിട്ട് പോത്തേന്നില്ല, അവിടെ തന്നെ കിടക്കില്ലേ. അയ്യോ, മായ മനു, ഇതെന്റെ പപ്പ. പപ്പ, ഇത് മനു. നമസ്കാരം സാർ. മനു അങ്കിൾ. മനു അങ്കിള്? അല്ല, മനു കോൾ മീസ് അങ്കിൾ. അയ്യോ അങ്കിൾ, ശരി അങ്കിൾ. സാറ് കണ്ടോ, മായ വിളിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ സാറൊന്ന് വീട് കാണാൻ വരുന്നു എന്ന് പറഞ്ഞു. കുട്ടികളുടെ ഇഷ്ടമാണല്ലോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ. അതെ, ഞാൻ ഇത്രേ ചിന്തിച്ചുള്ളൂ, അവൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അന്നേരം ഇപ്പൊ എന്റെ ജാതിയോ മതമോ വണമോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. അവളുടെ ഇഷ്ടം എന്താണ്, അതാണ് എന്റെ ഇഷ്ടം. മോന്റെ അമ്മാച്ചൻ വിളിക്കാം. Dad, acha dad. ജസ്റ്റ് അറിവിന്റെ ഇതെന്താ? ഇല്ല, പൈപ്പ് എടുത്ത് കടിക്കണമെന്ന് പറഞ്ഞു. ഈ പൈപ്പാണോ? പിന്നെ അവിടുന്ന് ബാത്റൂമിൽ അടിച്ചു മാറ്റിയത്. അത് വീടി വലിക്കാതെ അവിടെ ആ സാറിന്റെ തമ്പി സാറിന്റെ ഒരു പൈപ്പുണ്ട്, അത് വലിക്കുന്നത്. അതാണോ? അത് വ്യക്തമായിട്ട് പറയണ്ടടാ. എന്ത് കോലു, എന്തോ എന്തോ കുഴപ്പം, എന്തോ കുഴപ്പം. എന്താണ് അച്ഛനും മകനും കൂടി ഒരു കാര്യങ്ങൾ അല്ലേ മനുവിന്റെ? ആ മനസ്സിലായി, മനസ്സിലായി. നമസ്കാരം. നമസ്കാരം. ഇറ്റ്സ് ഓക്കെ ഫൈൻ.
മക്കളുടെ ആഗ്രഹത്തിന് നമ്മൾ കൂട്ടി നിൽക്കണമെന്നാണല്ലോ. ഇറ്റ്സ് ഓക്കേ ഫൈൻ, കാരണം അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഇറ്റ്സ് ഓക്കേ ഫൈൻ. എനിക്ക് തോന്നുന്നു മനുവിന്റെ അച്ഛന് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഐ തിങ്ക് യു ആർ മോർ കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നോ പ്രോബ്ലം. I used to sometimes speak in English, but I wish to speak Malayalam because it's our mother tongue. It's okay, fine, wait a minute. Papa, I'm sorry. I really wish you more. I'm sorry, I'm sorry. 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 It's okay, fine, I'm sorry. English, I'm sorry. Sir? Sir, it's okay, fine. We'll talk Malayalam. I have no problem. Okay, no problem. I'm sorry. I'm sorry. കോഴിക്കോട് പോയോ? കോഴിക്കോട് പോയിരുന്നായിരുന്നു, ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നു. കാലുവേദന ഉണ്ട് കേട്ടോ. അപ്പൊ അമ്മ ഒരുപാട് നേരം അതാണ്. യാത്ര കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു ഞാൻ പിടിച്ചു വെക്കായിരുന്നല്ലേ. എന്താണ് കപ്പ അല്ല പപ്പ? ഇത് വിത്തൗട്ടാണോ? സിറ്റ് ഔട്ട് ഇരുന്ന് കുടിക്കാൻ കുഴപ്പമില്ല. സിറ്റ് ഔട്ട് എന്നല്ല, വിത്തൗട്ട്. പഞ്ചസാര വേണ്ട. എന്റെ മോന്റെ മരുമുളകാൻ വരുന്ന മോളെ നല്ല വെച്ചത് തരിപ്പാണ്. എന്റെ പിള്ളേ കുടിമോളെ. മമ്മി ഇതെന്താ ലാപ്ടോപ്പ്? നിന്റെ അടുത്ത് അപ്പോഴേ ഞാൻ പറഞ്ഞു മടക്കണ പാത്രം തരരുത്. മടക്കുന്ന പാത്രമല്ല ലാപ്ടോപ്പ്. മമ്മി 24 മണിക്കൂറും ഓൺലൈൻ. ഓൺലൈനോ? അടുക്കളയിൽ ഇപ്പൊ എല്ലാരും ഓൺലൈൻ ആണല്ലോ. അടുക്കളയിലെ റെസിപ്പി ഒക്കെ നോക്കി എപ്പോഴും ചെയ്തോണ്ടിരിക്കുക. ഇത് വിട്ടൊരു കളിയില്ല. ഇവിടെ അരി മാറ്റുന്നതും ഇതിനകത്തിട്ടാണ്. അതോ അത് ഗ്രാൻഡ് മാ. എനിക്ക് സർപ്രൈസ് തന്നതല്ലേ. Grandma, my grandma love you too. Grandma, 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 amma, appa. എല്ലാരും കണ്ടപ്പോ ഒരുപാട് സന്തോഷം. പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ട് മോള് പറഞ്ഞു നിങ്ങളെല്ലാം വലിയ കലാകാരന്മാരാണ്, കലയെ സ്നേഹിക്കുന്നവരാണ്, കലയെ ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുടുംബ പാരമ്പര്യമായിട്ട് കലാകാരന്മാരാണ്. ചെറിയൊരു മഴ വരുന്ന തോന്നുന്നു, അങ്ങോട്ട് കിടക്കണമെന്നില്ല. എന്റെ അമ്മ, അമ്മ നല്ല നിർത്തകിയാണ്. ഈ പ്രായത്തിലോ? പിന്നെ ഈ പ്രായത്തിൽ അമ്മ നൃത്തം ചെയ്യുമോ? അമ്മക്ക് നാണക്കേട. ഈ പാട്ടുകാരിയാണ് വെളിയിൽ പറയുന്നത്. നമ്മുടെ വീട്ടിൽ വന്നില്ല, അവരെ സന്തോഷിപ്പിക്കാനായിട്ട് രണ്ട് ചക്കും തകർന്നും തകിത്ത ചത്തം. പണ്ട് ഭജനയ്ക്കൊക്കെ പോകുമായിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. ഞാന് ശബരിമലയിൽ പോകുന്ന സമയത്ത് ഒരിക്കൽ ഇതുപോലെ. ഒരു മിനിറ്റ്, ആ ചാബി ഒന്ന് മാറ്റി ഇങ്ങോട്ട് നോക്കൂ. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി സർപ്രൈസ് ആണെന്നറിയാമോ? മുത്തശ്ശിയുടെ കോസ്റ്റ്യൂമാണ്. നോക്ക് എന്ത് മോളനായിരിക്കുന്നു. അതിന് ഇത് ഞങ്ങളുടെ ഉടുപ്പല്ല, അമേരിക്കയിലെ തമ്പിസാറിന്റെ പെണ്ണുമ്പോഴുടെ ഉടുപ്പാ. ഈ വീടും ഞങ്ങളല്ല, തമ്പിസാറിന്റെ. എന്തായി കാണിക്കുന്നു നിങ്ങള്?
എന്താ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്റെ പൊന്നു സാറേ, സാറിന്റെ അത്ര ഒന്നും പണം നമുക്കില്ല. നിങ്ങളുടെ പിടിച്ചിരിക്കാനും നമുക്കും പറ്റത്തില്ല. പിന്നെ അവനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ചെറിയൊരു വേഷം കെട്ടിയതാണ്. ഇതൊന്നും നമ്മുടെയല്ല, എന്റെ വീടാണ് ഇത്. അവനവിടെ നിൽക്കാൻ അണക്കരാതെ കൊണ്ട് നമ്മളവിടെ പിടിച്ചോണ്ട് വന്നു. നമ്മതാണെങ്കിൽ കൊച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കുക, അല്ലാതെ നമ്മൾ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എന്ത് കള്ളം പറഞ്ഞു? മനു പറഞ്ഞു, മനു പറഞ്ഞു ഡാഡിന് ഡാഡ് സ്റ്റേറ്റ്സിലാന്ന് പറഞ്ഞില്ലേ? സ്റ്റേറ്റിലാണ്. എവിടെ? ഏത് സ്റ്റേറ്റിലാ? റബ്ബർ സ്റ്റേറ്റില്. ടാപ്പിംഗ് ആ പണി. രാവിലെ 300 റബ്ബർ ചെയ്യാൻ പറ്റും, 300 എണ്ണം. അതുകൂടാണ്ട് മമ്മിക്ക് കോടികളുടെ ബിസിനസ് ആണ് പറഞ്ഞില്ലേ? മമ്മിക്ക് കോടികളുടെ ബിസിനസ് തന്നെയാണ്. എന്താ ബിസിനസ്? ബിവറേജിന്റെ അടുത്ത് ലോട്ടറി കച്ചവടം. എല്ലാ സമയത്തെ ബാക്കിയുള്ള നാളെയാണ് നാളെയാണ് ഒന്നിന്റെ തലയിട്ട് ഇഷ്ടമോരപ്പ്. അതാ എത്ര അതറിയോ, ഞങ്ങൾ അതുകൊണ്ടൊക്കെ തന്നെ ജീവിച്ചു പോണം. എന്റെ ഉദ്ദേശം ചുറ്റി തല്ലായിരുന്നു സാർ. ലക്ഷ്യമാണല്ലോ പ്രധാന, മാർഗമല്ലല്ലോ. അന്ന് ഭഗവത് പോലും പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ ആദ്യം ശരിയാണ്, പണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇല്ലായ്മ ഉണ്ട് സാർ. ഒന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കുക സാർ. സാർ എനിക്ക് അവള് വേണം സാർ, അവളെല്ലാം ജീവിക്കാൻ പറ്റില്ല സാർ. പ്ലീസ് ഒന്ന് പറ സാർ. ജീവിതം ഒന്നേ ഉള്ളൂ. അതെ, നീ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ ഒരാളാണ്. നേടാൻ ആഗ്രഹിച്ച വ്യക്തി അവനെ നിനക്ക് പൂർണ്ണ മനസ്സോടെ ഇഷ്ടമാണെങ്കിൽ നീ അവനെ സ്വീകരിക്കും. പണം എത്ര വേണം നമുക്ക് ഉണ്ടാക്കാമല്ലോ. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും കുട്ടി, പറയുന്ന കേക്കൂട്ടെ. കഴിഞ്ഞ 25 വർഷമായിട്ട് നാടകമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ നാം ശത്രുക്കളെ നേരിടുമ്പോഴാണ് നമ്മുടെ തനതായ ശക്തി അന്യർക്ക് ബോധ്യപ്പെടുന്നത്. ആജന്മ ശത്രുവും മിത്രമായി മാറുന്നതും മിത്രമായിരിക്കുന്നു ശത്രുവാകുന്നതും സ്വാഭാവികം മാത്രം. അത്തരമൊരു ജീവിതത്തിന് യഥാർത്ഥമായ ആവിഷ്കാരമാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നാടകമൊക്കെ സ്റ്റേജിൽ മതി, നീ ഇങ്ങോട്ട് വന്നേ. അമ്പടി പഠിച്ച കള്ളി, അപ്പൊ നീ എന്നെ പോലെ പഠിച്ച കള്ളി തന്നെയായിരുന്നു അല്ലേടി? എനിക്കൊരു വലിയ കോടീശ്വരനെ കെട്ടണമെന്നായിരുന്നു ആഗ്രഹം. എന്നാലും നീ എന്നെപ്പോലെ സെയിം ഉടായ്പ് കാണിച്ചല്ല. ചുരുക്കം പറഞ്ഞ നമ്മൾ രണ്ടുപേരും ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ. എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് തുഴഞ്ഞ് ഈ വഞ്ചി നേരെ മുന്നോട്ടങ്ങ് പോട്ടെ.